നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഴിമതിയുടെയും മറ്റുള്ളവരുടെ അധ്വാനം തന്റെ പേരിലേക്ക് ആക്കുന്ന വൃത്തികെട്ട കളികളൊക്കെ സർക്കാരിന് പരിചിതമാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ടേ ചെയ്യുന്നതാണ് ഇതൊക്കെ. ക്രെഡിറ്റ് തർക്കം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ആ ക്രെഡിറ്റ് തർക്കം റിയാസും സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ അതിനെയും വെല്ലുന്നതാണ് മന്ത്രി റിയാസിന്റെ പ്രകടനം എന്ന് പറയാം. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിന്റെ ഭാഗമായ കഴക്കൂട്ടം മേൽപ്പാലം കുറച്ചു കാലമായി രാഷ്ട്രീയ വിവാദങ്ങളുടെ കേന്ദ്രമായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പണിത പാലം കേരളത്തിലെ ഏറ്റവും വലിയ നാലുവരി മേൽപ്പാലമാണ്. ഇതിന്റെ ക്രെഡിറ്റ് എങ്ങനെയെങ്കിലും തന്റെ പേരിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റേത്. ഇപ്പോൾ മനസ്സിലാകുമല്ലോ എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന്. പിണറായിയേക്കാൾ വലിയ കൊമ്പനാണ് മരുമകൻ റിയാസ്. എന്നാൽ അങ്ങനെ ക്രെഡിറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെന്നാണ് BJP നിലപാട്. ഈ തർക്കങ്ങൾ കാരണമാണ് ഇപ്പോൾ മേൽപ്പാലം തുറന്നു കൊടുക്കുന്നത് വൈകുന്നത്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിന്റെ ഭാഗമായ കഴക്കൂട്ടം മേൽപ്പാലം തുറക്കുന്നത് വൈകുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു. മഴ കാരണം അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിയതാണ് കാരണമെന്നാണ് ദേശീയപാത അധികൃതർ നൽകുന്ന സൂചന. കേരളത്തിലെ ഏറ്റവും വലിയ നാലുവരി മേൽപ്പാലമാണിത്. 15 മേൽപ്പാലം തുറക്കുമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ് നേരത്തെ അറിയിച്ചിരുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി ഈ മാസം 30 മേൽപ്പാലം തുറക്കുമെന്നാണ് ദേശീയപാത അധികൃതർ വിശദീകരിക്കുന്നത്. മഴ കാരണം അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിയതാണ് കാരണമെന്നാണ് ദേശീയപാത അധികൃതർ നൽകുന്ന സൂചനയെങ്കിലും തുറക്കേണ്ട തീയതി കേന്ദ്രം തീരുമാനിക്കുമെന്ന ധാരണയാണ് പ്രശ്നമെന്നാണ് സൂചന. 15 മേൽപ്പാലം തുറക്കുമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ് നേരത്തെ അറിയിച്ചിരുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി ഈ മാസം 30 മേൽപ്പാലം തുറക്കുമെന്നാണ് ദേശീയപാത അധികൃതർ വിശദീകരിക്കുന്നത്. 2.8 km ആണ് എലിവേറ്റഡ് ഹൈവേയുടെ നീളം. 200 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ആറ്റൻകുഴിയിൽ തുടങ്ങി കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്ക് സമീപമാണ് മേൽപ്പാലം അവസാനിക്കുന്നത്. മേൽപ്പാലത്തിലെ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. പാലത്തിലും സർവീസ് റോഡിലും 266 തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. 7.5 മീറ്റർ വീതിയിൽ ഇരുവശത്തുമുള്ള സർവീസ് റോഡ് കൂടാതെ പാലത്തിനടിയിൽ 7.75 മീറ്റർ വീതിയിലുള്ള റോഡുമുണ്ട്. 2018 ഡിസംബറിൽ തുടങ്ങിയ നിർമ്മാണം 2 വർഷം മുമ്പ് പൂർത്തിയാക്കേണ്ടതായിരുന്നു. കോവിഡും പ്രതികൂല കാലാവസ്ഥയുമാണ് പൂർത്തീകരണം വൈകാൻ കാരണം. കഴക്കൂട്ടം ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായാണ് ദേശീയപാത അതോറിറ്റി എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം ആരംഭിച്ചത്. മേൽപ്പാലത്തിന്റെ 95% നിർമ്മാണവും പൂർത്തിയായി. പാലത്തിന് താഴെയുള്ള റോഡിന്റെ ടാറിംഗ്, സർവീസ് റോഡുകളുടെ നിർമ്മാണം എന്നിവയാണ് ഇനി തീരാനുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനാണ് ദേശീയപാത അതോറിറ്റി ലക്ഷ്യമിടുന്നത്. കഴക്കൂട്ടം കടമ്പാട്ടുകോണം ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അന്നത് നടന്നില്ല. മേൽപ്പാലം തുറക്കുന്നതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിനും ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും പരിഹാരമാകും. ഇപ്പോഴത്തെ നിലയിൽ മോദിയെ എത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് 2018 ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ച എലിവേറ്റഡ് ഹൈവേ എന്ന് തുറന്നു കൊടുക്കുമെന്ന് ഇപ്പോഴും നിശ്ചയമില്ല. മേൽപ്പാലത്തെ ചൊല്ലി BJPയുമായി തർക്കം മുറുകുന്നതിന്റെ നിതിൻ ഗഡ്കരിയുടെ ചിത്രം ഉൾക്കൊള്ളുന്ന ഫ്ലക്സ് ബോർഡ് CPM തന്നെ സ്ഥാപിച്ചിരുന്നു. നേരത്തെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പണി തീരാത്ത പാലം കണ്ട് മടങ്ങിയതും വിവാദമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രിക്ക് മേൽപ്പാലത്തിൽ എന്തു കാര്യമെന്ന് ചോദിച്ചതോടെ വിവാദമായി. പക്ഷേ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് CPMനോട് വിരോധമില്ല. ഗഡ്കരിയുടെ ചിത്രമടങ്ങുന്ന കൂറ്റൻ ഫ്ലക്സ് കവലയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പാലം ഉടൻ പൂർത്തിയാകുമെന്ന് ഒട്ടേറെ തവണ നിർമ്മാണ കമ്പനിയും മന്ത്രിമാരും പറഞ്ഞെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ല. ഒടുവിൽ ഈ ഓഗസ്റ്റിൽ ഉദ്ഘാടനം നടക്കുമെന്ന് പറഞ്ഞെങ്കിലും അതും ഉണ്ടായില്ല. സർവീസ് റോഡില്ലാത്തതിനാൽ ദേശീയപാതയിൽ കഴക്കൂട്ടം കടക്കുന്നത് യാത്രക്കാർക്ക് പേടി സ്വപ്നമായിരുന്നു. മഴ പെയ്താൽ ചെളിക്കുളമായി അപകടങ്ങളുടെ കേന്ദ്രമായി കഴക്കൂട്ടം മാറിയിരുന്നു. ചെളിയിൽ വീണ് നിരവധി പേർക്ക് പരിക്കേറ്റതോടെ പ്രതിഷേധം ശക്തമായിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസും മേൽപ്പാലവും റോഡും സന്ദർശിച്ചിരുന്നു. 2.8 കിലോമീറ്റർ നീളമുണ്ട് പാലത്തിന്. 22 മീറ്റർ വീതിയും 61 തൂണുകളാണ് ഉള്ളത്. മീഡിയൻ 2 മീറ്ററും. നിർമ്മാണ ചെലവ് 200 കോടി രൂപയാണ്. 2018 ഡിസംബറിൽ തുടങ്ങിയ നിർമ്മാണം 2 വർഷം മുമ്പ് പൂർത്തിയാക്കേണ്ടതായിരുന്നു. കോവിഡും പ്രതികൂല കാലാവസ്ഥയുമാണ് പൂർത്തീകരണം വൈകാൻ കാരണമെന്നാണ് ഇവർ പറയുന്നത്. കഴക്കൂട്ടം ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായാണ് ദേശീയപാത അതോറിറ്റി എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം ആരംഭിച്ചത്. മേൽപ്പാലത്തിന്റെ 95% നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. പാലത്തിന് താഴെയുള്ള റോഡിന്റെ ടാറിംഗ്, സർവീസ് റോഡുകളുടെ നിർമ്മാണം എന്നിവയാണ് ഇനി തീരാനുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനാണ് ദേശീയ അതോറിറ്റി ലക്ഷ്യമിടുന്നത്. കഴക്കൂട്ടം കടമ്പാട്ടുകോണം ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്ന് ദേശീയ അതോറിറ്റി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അന്നത് നടന്നിരുന്നില്ല. മേൽപ്പാലം തുറക്കുന്നതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിനും ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.